ഇപ്പോ നമ്മൾ മാത്തമാറ്റിക്സില് ഇനി പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ പുതിയ ചാപ്റ്റർ പ്രാക്ടിക്കൽ ജിയോമെട്രി എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ക്വാഡ്രിലാറ്ററൽസ് വരയ്ക്കുക. ഓക്കെ, ക്വാഡ്രിലാറ്ററൽസിനെ അതിൻ്റെ കറക്റ്റ് അളവാക്കിയിട്ട് വരയ്ക്കുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. വരക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ജിയോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹെഡിങ് ചെയ്ത പ്രാക്ടിക്കൽ ജിയോമെട്രി. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നമ്മൾ കാര്യമായിട്ട് പഠിക്കാൻ പോകുന്നത് കൺസ്ട്രക്ടിങ് ക്വാഡ്രിലാറ്ററൽസ് ആണ്. ഓക്കെ, വ്യത്യസ്ത തരത്തിലുള്ള ക്വാഡ്രിലാറ്ററൽസ് വരയ്ക്കുന്നതാണ്. ഓക്കെ, അത് നിർമ്മിക്കുന്നതാണ്, കൺസ്ട്രക്ടിങ് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് കൺസ്ട്രക്ടിങ് എ ക്വാഡ്രിലാറ്ററൽ ആണ്. ഓക്കെ, ഒരു ക്വാഡ്രിലാറ്ററൽ നിർമ്മിക്കുന്നതാണ്. ആ ക്വാഡ്രിലാറ്ററൽ തന്നെ വെൻ ദി ലെങ്ത് ഓഫ് ഫോർ സൈഡ്സ് ആൻഡ് ഡയഗണൽ ആർ ഗിവൺ. ഓക്കെ, ആ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ നാല് സൈഡുകളും ആ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ നാല് സൈഡുകളും അതിൻ്റെ ഡയഗണലും തന്നിട്ടുണ്ട്. ഓക്കെ, ഡയഗണലിൻ്റെ വലുപ്പവും തന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ആ ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഏത് രൂപത്തിലാണ് വരയ്ക്കാമെന്ന് നോക്കാം. ഓക്കെ, വരയ്ക്കുന്ന രൂപം നോക്കാം, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇവിടെ കണക്കിടാം, ക്വസ്റ്റ്യൻ ഇതാണ്, കൺസ്ട്രക്ട് എ ക്വാഡ്രിലാറ്ററൽ PQRS. ഓക്കെ, PQRS എന്നുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് നമുക്ക് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേർ PQ എന്നുള്ള സൈഡിൻ്റെ വലുപ്പം 4 സെൻറ്റിമീറ്റർ ആണ്. QR എന്നുള്ള സൈഡിൻ്റെ വലുപ്പം 6 സെൻറ്റിമീറ്റർ ആണ്. RS എന്നുള്ള സൈഡിൻ്റെ വലുപ്പം 5 സെൻറ്റിമീറ്റർ ആണ്. PS എന്നുള്ളതിൻ്റെ വലുപ്പം 5.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ വേറൊന്നുകൂടി തന്നിട്ടുണ്ട്, ഡയഗണലിൻ്റെ വലുപ്പം തന്നിട്ടുണ്ട്. ഓക്കെ, ഡയഗണല് PR എന്നുള്ളതാണ് ഡയഗണല്, അത് 7 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഡയഗണല് വരയ്ക്കാം. ഓക്കെ, ഇത് വരയ്ക്കാൻ വേണ്ടി, ഈ ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യമായി ഡയഗണൽ വരയ്ക്കാം. ഡയഗണൽ വരയ്ക്കാൻ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ സ്കെയിൽ എടുക്കുന്നു. ഓക്കെ, സ്കെയിൽ എടുത്തിട്ട് നമ്മൾ 7 സെൻറ്റിമീറ്റർ ആണല്ലോ ഡയഗണല്, 7 സെൻറ്റിമീറ്റർ നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, 7 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ഓക്കെ, 7 സെൻറ്റിമീറ്റർ നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, അത് 7 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് മായച്ച് കളയണം. ഓക്കെ, നമുക്ക് ഒന്നുകൂടി മാറ്റി വരയ്ക്കാം. ഓക്കെ, നമുക്ക് ഒന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, 7 സെൻറ്റിമീറ്റർ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ 7 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ഓക്കെ, 7 സെൻറ്റിമീറ്റർ കറക്റ്റ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് നമുക്ക് എന്ത് വരയ്ക്കണം, PQ എന്നുള്ള സൈഡ് വരയ്ക്കണം. PQ എന്നുള്ള സൈഡ് എത്രയാണ്, 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 4 സെൻറ്റിമീറ്റർ, അതിന് വേണ്ടി നമ്മൾ നമ്മുടെ കോമ്പസ് എടുക്കുന്നു. കോമ്പസ് എടുത്തിട്ട് 4 സെൻറ്റിമീറ്റർ അളന്നെടുക്കുന്നു. ഓക്കെ, കോമ്പസ് എടുത്തിട്ട് 4 സെൻറ്റിമീറ്റർ അളന്നെടുക്കുന്നു. ഓക്കെ, നമ്മളിവിടെ 4 സെൻറ്റിമീറ്റർ അളന്നെടുത്തിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ അളന്നെടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് ഉണ്ടാക്കണം. ഓക്കെ, ഒരു ആർക്ക് ഉണ്ടാക്കുക. ഓക്കെ, ആർക്ക് ഉണ്ടാക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോമ്പസ് വീണ്ടും കോമ്പസ് എടുക്കുന്നു. ഓക്കെ, വീണ്ടും കോമ്പസ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ AA എന്നുള്ള ആ ഒരു സെൻറ്റിമീറ്ററിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കുന്നു. ഓക്കെ, AA അവിടെ കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് 6 സെൻറ്റിമീറ്റർ ആണ് QR ഉള്ളത്. QR 6 സെൻറ്റിമീറ്റർ ആണുള്ളത്. ഓക്കെ, QR 6 സെൻറ്റിമീറ്റർ ആണുള്ളത്. അപ്പോൾ നമ്മൾ 6 സെൻറ്റിമീറ്റർ എടുക്കുന്നു. നിങ്ങൾ സ്കെയിലിൽ കറക്റ്റ് അളന്നെടുക്കണം. ഇവിടെ എനിക്ക് ഇവിടെ നേരെ അടിച്ചു കൊടുത്താൽ കിട്ടും, അതുകൊണ്ടാണ്.
ഞാൻ അളന്നെടുക്കാൻ അതെ നേരെ വലിക്കുന്നത്. അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ 6 സെൻറ്റിമീറ്ററിലെ ഇത് വലിക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടിയും ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ ഓക്കെ, നമുക്ക് ഏതായാലും നോക്കാം. ഈ സ്കെയിൽ ഇവിടുന്ന് മാറ്റണം. സ്കെയില് നീങ്ങുന്നില്ല, നോക്കട്ടെ. ഓക്കെ, സ്കെയില് പോയിട്ടുണ്ട്. നമുക്ക് ഇതുകൂടി ഒന്ന് കറക്റ്റ് ആ ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്? പിന്നെ നമ്മൾ വീണ്ടും സ്കെയിൽ എടുക്കുകയാണ്. ആ സ്കെയിൽ അവിടെ എടുത്ത് വെക്കാം. സ്കെയില് തൽക്കാലമായിട്ട് നമ്മളിവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ 4 എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക്, ഈ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമല്ലേ, ആ ഒരു ഭാഗത്തേക്ക് ജോയിൻ ചെയ്യണം നമ്മൾ. ഓക്കെ, ഈ 0 എന്നുള്ള, ഓക്കെ, ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അങ്ങോട്ട് ജോയിൻ ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ഇതാ കറക്റ്റ് ആ ഒരു ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക്, ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ സ്കെയിൽ വെക്കുന്നു. എന്നിട്ട് അതിലൂടെ നേരെ വരച്ചു കൊടുക്കുന്നു. ഓക്കെ, അതിൽ നേരെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇവിടുന്ന് വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സൈഡിൽ നിന്നാണ് വരയ്ക്കേണ്ടത്. അടുത്ത സൈഡിൽ നിന്ന് വരയ്ക്കാൻ നമ്മൾ അടുത്ത സൈഡിൽ കൊണ്ടുവെക്കുന്നു. എന്നിട്ട് അവിടുന്ന് ഈ ഒരു ഇൻ്റർസെക്ഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരയ്ക്കുകയാണ്. ഓക്കെ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് വരയ്ക്കുകയാണ്. ഓക്കെ, നമ്മൾ അതും വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ആദ്യത്തെ വരച്ച് കുറച്ച് തെറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് നമുക്ക് മാറ്റി ഒന്നുകൂടി വരയ്ക്കാം. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പം വരച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പം വരച്ച് നോക്കുകയാണെങ്കിൽ ഇതാ ഇത് കറക്റ്റ് 4 സെൻറ്റിമീറ്റർ ഉണ്ടാവും. കണ്ടില്ലേ, പി ക്യു നമുക്ക് ഇവിടെ കിട്ടി. പി ക്യു നമ്മൾ വരച്ച് കഴിഞ്ഞു, 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഓരോന്നിൻ്റെയും ഇത് നമുക്കിടാം. ഓക്കെ ഓരോന്ന് നമുക്ക് അടയാളപ്പെടുത്താം. ഓക്കെ, സ്കെയില് അവിടെ തന്നെ വെക്കട്ടെ. ഏതായാലും നമുക്ക് ഇപ്പം കിട്ടിയിട്ടുള്ള സൈഡുകളൊക്കെ അടയാളപ്പെടുത്താം. ഇവിടെയാണ് നമ്മുടെ പി എന്നുള്ള സൈഡ്, ഇവിടെയാണുള്ളത്. അതേപോലെ പിന്നെ ഇവിടെയാണ് 6 എന്നുള്ള സൈഡ് വരുന്നത്. ഓക്കെ, 6 എന്ന സൈഡ് ഇവിടെയാണ്, പി എന്നുള്ള സൈഡ് ഇവിടെയാണ് വരുന്നത്. ഇത് 7 സെൻറ്റിമീറ്റർ ആണുള്ളത്. ഓക്കെ, 7 സെൻറ്റിമീറ്റർ. ഓക്കെ, പി ആറ്. ഇനി ഇവിടെ വരുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 4 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ
ഓക്കെ. ഇനി ഇവിടെ വരുന്നത് 6 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്റർ ഓക്കെ. ഈ ഈ ഒരു സൈഡ് ക്യൂ എന്നുള്ള സൈഡാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ വരച്ചാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചിരിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഈ ഒരു സൈഡ് കൂടി വേണമെങ്കിൽ അളന്ന് നോക്കാം. ഓക്കെ, നമുക്ക് സ്കെയിൽ ഒന്നുകൂടി എടുത്ത്. ഈ ഒരു സൈഡ് വേണമെങ്കിൽ അളന്ന് നോക്കാം. നമ്മൾ അളന്ന് നോക്കുകയാണെങ്കിൽ കറക്റ്റ് 6 സെന്റിമീറ്റർ ഉണ്ടാവും. അത് കണ്ടില്ലേ, 6 സെന്റിമീറ്റർ ഉണ്ടാവും ക്യൂ ആർ എന്നുള്ളത്. അപ്പം നമ്മൾ രണ്ട് സൈഡ് വരച്ച് കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ രണ്ട് സൈഡുകൾ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സൈഡ് വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കാൻ ഓക്കെ ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് അടുത്ത സൈഡാണ്. ഓക്കെ, അടുത്ത സൈഡാണ് വരയ്ക്കാനുള്ളത്. ഇനി നമുക്ക് RS എന്നുള്ള സൈഡ് വരയ്ക്കാം. RS ഈ ഒരു സൈഡ്. ഓക്കെ, ഈ അടിയിലേക്കുള്ള രണ്ട് സൈഡുകളാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ എന്തെടുക്കുന്നു, നമ്മളിവിടെ വീണ്ടും നമ്മൾ പ്രൊട്ടാക്ടർ എടുക്കുന്നു, സോറി കോമ്പസ് എടുക്കുന്നു. കോമ്പസ് എടുത്തിട്ട് നമ്മൾ RS എന്നുള്ളത് 5 സെന്റിമീറ്റർ ആണല്ലോ. അപ്പോൾ നമ്മൾ 5 സെന്റിമീറ്റർ അളന്നെടുക്കുന്നു. ഓക്കെ, നിങ്ങൾ സ്കെയില് വെച്ച് തന്നെ അളന്നെടുക്കണം. ഓക്കെ, സ്കെയില് വെച്ച് തന്നെ അളന്നെടുക്കണം. എനിക്ക് ഇവിടെ നേരെ ടൈപ്പ് ചെയ്തെടുത്താൽ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ RS എന്നുള്ള ആ ഒരു സൈഡ് നമുക്ക് അടിയിലേക്ക് വരയ്ക്കണം. അപ്പോൾ അടിയിലേക്ക് പിന്നെ ഇതുണ്ടാക്കാം. ഓക്കെ, ആർക്ക് ഉണ്ടാക്കാം, RS എന്നുള്ള ആർക്ക് ഉണ്ടാക്കാം. ഓക്കെ, സോറി റെഡി ആയില്ല. ഓക്കെ, ഏതായാലും നമുക്ക് RS എന്നുള്ള ആ ഒരു ആർക്ക് ഉണ്ടാക്കാം. RS എന്നുള്ള ആർക്ക് ഉണ്ടാക്കാം. നമ്മൾ സ്കെയിലിൽ പിന്നെ എത്ര, 5 സെന്റിമീറ്റർ അല്ലേ, 5 അല്ലേ ഉള്ളത്, യാ 5 സെന്റിമീറ്റർ നമ്മൾ അളന്നെടുക്കുന്നു. ഓക്കെ, 5 സെന്റിമീറ്റർ നമ്മൾ കറക്റ്റ് ഈ പോയിന്റൊക്കെ കറക്റ്റ് പിടിക്കുന്ന കറക്റ്റ് ഇതേ പോയിന്റിൽ തന്നെ പിടിക്കണം. ഓക്കെ, എന്നാലേ മാത്രമേ നമ്മൾ ഇത് റെഡി ആയി വരൂ. ഓക്കെ, 5 സെന്റിമീറ്റർ നമ്മൾ എടുക്കുന്നു വലിപ്പം. എന്നിട്ട് നമ്മൾ ആർക്ക് ഉണ്ടാക്കുന്നു. ഓക്കെ, താഴോട്ട് നമ്മൾ ആർക്ക് ഉണ്ടാക്കുന്നു. ഓക്കെ, ആർക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ആ ഒരു സൈഡില്ലേ, അടുത്ത സൈഡ് എത്ര, PS, അതായത് PS എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് ഉണ്ടാവുക. ഈ ഒരു സൈഡ് 5.5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 5.5 സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ വീണ്ടും കോമ്പസ് എടുക്കുന്നു. കോമ്പസ് എടുത്തിട്ട് 5.5 സെന്റിമീറ്റർ എടുക്കുക, എന്നിട്ട് ഈ ഒരു സൈഡിൽ വെക്കുക. ഓക്കെ, 5.5 സെന്റിമീറ്റർ, 5.5. ഓക്കെ, 5.5 സെന്റിമീറ്റർ എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആർക്ക് ഉണ്ടാക്കാനാണ്. ഓക്കെ, അടിയിലോട്ടും ഒരു ആർക്ക് ഉണ്ടാക്കുക. ഓക്കെ, അടിയിലോട്ടും ആർക്ക് ഉണ്ടാക്കി. ഇതാണ് ആ ഒരു ഇൻ്റർസെക്ഷൻ പോയിന്റ് ആർക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗം ഇവിടെയാണല്ലേ, ഇവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗം ഉള്ളത്. നമ്മൾ ഇതെടുക്കുക, പിന്നെ നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ജോയിൻ ചെയ്യാം. ഓക്കെ, കറക്റ്റ് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ്.
ഓക്കെ നമ്മളിവിടെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ നമ്മൾ ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. ഓക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് അടുത്ത ഒരു സൈഡോടും ജോയിൻ ചെയ്യാണ്ട്, ആ ഒരു സൈഡോടും നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ വേറൊരു സൈഡ് കിട്ടി. ഓക്കെ ഇനി നമുക്ക് ലാസ്റ്റുള്ള ആ ഒരു സൈഡോടും ജോയിൻ ചെയ്യാം. ലാസ്റ്റുള്ള സൈഡ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു സൈഡിലേക്കാണല്ലോ. ഓക്കെ ആ ഒരു സൈഡോട് നമ്മൾ ജോയിൻ ചെയ്യുന്നു. സോറി ഓക്കെ നമുക്ക് ആ ഒരു സൈഡോടെയും ജോയിൻ ചെയ്താൽ കഴിഞ്ഞു. നമുക്ക് ആ ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടി. ഓക്കെ എല്ലാവരും കറക്റ്റാക്കി ആ ഒരു അളവൊക്കെ കറക്റ്റാക്കി പിടിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഈ ഇത് കിട്ടുകയുള്ളൂ. ഇതിൻ്റെ അളവ് കറക്റ്റാക്കി കിട്ടണമെങ്കിൽ ഇത് കറക്റ്റാക്കി ഇത് ഒരു പോയിന്റ്. ഓക്കെ നമുക്ക് കറക്റ്റാക്കി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇത് നമ്മൾ ഇനി ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ വരയുടെ വലിപ്പം കുറച്ച് കൂടി പോയിട്ടുണ്ട്, അതാണ് പ്രശ്നം പറ്റിയത്. ഓക്കെ എന്തായാലും ഇവിടുന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്താൽ മതി. എന്നാൽ പിന്നെ നമുക്ക് കറക്റ്റായി കിട്ടി, എല്ലാം കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. സ്കെയില് വരുന്നിട്ടില്ല, വന്നിട്ടില്ല. ഓക്കെ ഏതായാലും നമുക്ക് ആ ഒരു സൈഡിലൂടെയും വരച്ച് നോക്കാം. ഓക്കെ ആ ഈ സൈഡ് മാത്രമാണ് നമുക്ക് വരയ്ക്കാൻ ബാക്കിയുള്ളത്. ഓക്കെ ഈ ഒരു സൈഡിലൂടെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഏതായാലും നമ്മുടെ ആ ഒരു ക്വാഡ്രിലാറ്ററൽ അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആ ഒരു ക്വാഡ്രിലാറ്ററൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വാഡ്രിലാറ്ററലാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതാണ് ക്വാഡ്രിലാറ്ററൽ. ഈ ഒരു സൈഡാണ് എസ് എന്നുള്ളത്. ഈ ഒരു സൈഡ് ഉള്ള വലുപ്പം ഓക്കെ ഈ ഒരു സൈഡിലുള്ള വലിപ്പം 5.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ ഇനി ഈ ഒരു സൈഡിൻ്റെ വലിപ്പം 5 സെൻറ്റിമീറ്റർ ആണ്. 6.5 സെൻറ്റിമീറ്റർ ആണല്ലോ, 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്വാഡ്രിലാറ്ററൽ ഇവിടെ വരച്ച് കഴിഞ്ഞു. ഓക്കെ ഈ PQRS എന്നുള്ള ആ ഒരു ക്വാഡ്രിലാറ്ററലാണ്. ഓക്കെ ഇതാണ് ആ ഒരു ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ നമ്മൾ പിന്നീട് വേണമെങ്കിൽ ഈ ഒരു ഇത് ഇത്രയൊക്കെയുള്ള വരച്ചത് പിന്നെ ആർക്ക് ഇത്രയൊക്കെ ഉള്ളത് ആണെങ്കിൽ ഒഴിവാക്കാം. നമുക്ക് വേണമെങ്കിൽ ആർക്കാകെ നമുക്ക് ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഇൻ്റർസെക്ഷൻ്റെ ഈ ഒരു സൈഡ് മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടുന്ന് വിട്ടേ വരയ്ക്കണതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ ആ ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഏതായാലും നമുക്ക് അടുത്തൊരു കൺസ്ട്രക്ഷൻ കൂടി നോക്കാം. ഓക്കെ ഇവിടെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ വെൻ ടു
നേരത്തെ പോലെ അല്ല, വെൻ ടു ഡയഗണൽസ് ആൻഡ് ത്രീ സൈഡ്സ് ആർ ഗിവൺ. ഓക്കെ, മൂന്ന് സൈഡുകളും അതേപോലെ പിന്നെ രണ്ട് ഡയഗണൽ തന്നാലാണ്. നേരത്തെ ഒരു ഡയഗണലും നാല് സൈഡും ആയിരുന്നു, ഇപ്പോൾ മൂന്ന് സൈഡാണ്, പക്ഷേ രണ്ട് ഡയഗണലുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നാൽ നമ്മൾ ഏത് രൂപത്തിലാണ് വരയ്ക്കാന്നാണ്. ഓക്കെ, അതിന് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ഇത് അവിടെ തന്നിട്ടുള്ള കണക്കും ഒക്കെ കൺസ്ട്രക്റ്റ് കോഡിലാറ്ററൽ എ ബി സി ഡി, എ ബി സി എന്നുള്ള കോഡിലാറ്ററലാണ് വരയ്ക്കേണ്ടത്. ബി സിൻ്റെ അളവ് 4.5 സെൻറ്റിമീറ്റർ ആണ്, എ ഡി 5.5 സെൻറ്റിമീറ്റർ ആണ്, സി ഡി എന്നുള്ള 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഡയഗണൽ എ സി എന്നുള്ളത് 5.5 സെൻറ്റിമീറ്റർ ആണ്, ഡയഗണൽ ബി ഡി എന്നുള്ളത് 7 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്കെയിൽ എടുക്കുന്നു, എന്നിട്ട് ആദ്യത്തെ ഡയഗണൽ വരയ്ക്കുന്നു. ഓക്കെ, ആദ്യത്തെ ഡയഗണൽ വരയ്ക്കുന്നു. ഓക്കെ, ആദ്യത്തെ ഡയഗണൽ നമ്മൾ വരയ്ക്കുകയാണ്. ആദ്യത്തെ ഡയഗണൽ എ സി ആണല്ലോ, എ സി എന്നുള്ള ഡയഗണൽ നമുക്ക് വരയ്ക്കുക ആദ്യം. 5.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 5.5 സെൻറ്റിമീറ്റർ. അപ്പോൾ എ സി നമ്മൾ വരയ്ക്കുകയാണ്, 5.5. ഓക്കെ, കുറച്ചുകൂടി പറഞ്ഞ് ഓക്കെ, 5.5 സെൻറ്റിമീറ്റർ നമ്മൾ വരച്ചിട്ടുണ്ട്, എ സി 5.5 സെൻറ്റിമീറ്റർ വരച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എയും സിയും അടയാളപ്പെടുത്തുന്നു. ഈ ഒരു സൈഡാണ് എ എന്നുള്ള സൈഡ്, ഇതാണ് സി എന്നുള്ള സൈഡ്. ഓക്കെ, എ സി അടയാളപ്പെടുത്തി. എ സി എത്രയാണ്? 5.5 cm ആണ്. ഓക്കെ, അത് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ അടുത്ത സൈഡ് നോക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ബി സി എന്നല്ലേ. ഓക്കെ, ബി മുകളിലാണ് വരിക, പിന്നെ സി ഇവിടെ ഡി അടിയിലാണല്ലേ. ഓക്കെ, ബി സി എന്നുള്ള സൈഡ് നോക്കുക. ബി സി എന്നുള്ള സൈഡ് തന്നിട്ടുണ്ടല്ലോ. ബി സി എന്ന സൈഡ് എത്രയാണ്? 4.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ആ ഓക്കെ, ബി അടിയിലും ഡി മുകളിലുമാണ് വിചാരിക്കുക. ഓക്കെ, സി അടിയിലും ബി അടിയിലും ഡി മുകളിലും. ഓക്കെ, ഇപ്പോൾ ഡി ആണ് മുകളിലുള്ള, എ ബി സി ഡി ഇങ്ങനത്തെ ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തത് സൈഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്ത നമ്മൾ അടുത്ത സൈഡായ എ ഡി എന്നുള്ള സൈഡ് വരയ്ക്കുന്നു. ഓക്കെ, എ ഡി എന്നുള്ള സൈഡ് വരയ്ക്കാൻ, എ ഡി എത്ര സെൻറ്റിമീറ്റർ ആണ്? എ ഡി എന്നുള്ളത് 5.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ കോമ്പസ് എടുക്കുന്നു, 5.5 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്നെടുക്കുന്നു. ഓക്കെ, നമ്മൾ അളന്നെടുക്കുക എങ്ങനെ വെച്ചാൽ സ്കെയിലിൽ ഇതിങ്ങനെ കൊണ്ടുവെക്കുക, എന്നിട്ട് ഇതിങ്ങനെ നീട്ടിയിട്ട് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ആ രൂപത്തിലാണ് ഇതാ 5 സെൻറ്റിമീറ്റർ. ഇങ്ങനെ അളന്നെടുക്കണം കേട്ടോ, എല്ലാവരും അങ്ങനെ തന്നെ അളന്നെടുക്കണം. ഓക്കെ, ഏതായാലും ഞാൻ 5 സെൻറ്റിമീറ്റർ അളന്നെടുക്കുകയാണ്. ഓക്കെ, ഇതിൽ നേരെ ടൈപ്പ് ചെയ്തെടുത്താൽ വരും, നിങ്ങൾ സ്കെയിൽ കൊണ്ട് തന്നെ അളന്നെടുക്കണം. ഓക്കെ, അപ്പോൾ 5.5 സെൻറ്റിമീറ്റർ നമ്മൾ അളന്നെടുത്തിരിക്കുന്നു. 5.5 സെൻറ്റിമീറ്റർ അളന്നെടുത്തിട്ട് ഒരു ആർക്ക് ഉണ്ടാക്കുന്നു നമ്മൾ. ഓക്കെ, ഒരു ആർക്ക് ഉണ്ടാക്കുന്നു. ആർക്ക് ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഒരു സൈഡ് ഉണ്ടല്ലോ, അതായത് സി ഡി എന്നുള്ള സൈഡ്. സി ഡി എന്നുള്ള സൈഡ് എത്ര? 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും കോമ്പസ് എടുക്കുന്നു, 5 സെൻറ്റിമീറ്റർ അളന്നെടുക്കുന്നു, ഈ ഒരു സൈഡിൽ കൊണ്ടുവെക്കുന്നു, ഈ സൈഡിൽ കൊണ്ടുവച്ചിട്ട് വീണ്ടും ആർക്ക് നമ്മൾ 5 സെൻറ്റിമീറ്റർ അളന്നെടുക്കണം. ഓക്കെ, 5 സെൻറ്റിമീറ്റർ. ഓക്കെ, സോറി, നേരത്തെ എനിക്ക് തോന്നുന്നു 5 സെൻറ്റിമീറ്റർ ആണ് അളന്നതെന്ന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡ് മാറ്റി വരയ്ക്കേണ്ടി വരും, കാരണം നമ്മൾ നേരത്തെ 5 സെൻറ്റിമീറ്റർ ആയിരുന്നു വരച്ചത്. ഓക്കെ, നമ്മൾ 5.5 സെൻറ്റിമീറ്റർ അളന്നെടുക്കുന്നു, 5.5. ഓക്കെ, 5.5 സെൻറ്റിമീറ്റർ ആണല്ലോ എ ഡി ഉള്ളത്. ഓക്കെ, അപ്പോൾ എ ഡി എന്നുള്ളത് അത് നമ്മൾ ആർക്കുണ്ടാക്കുന്നു, എ ഡി നമ്മൾ ആർക്കുണ്ടാക്കുന്നു.
ഓക്കെ എ ഡിന്റെ ആർക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ അടുത്ത സൈഡ് സി ഡി എന്നുള്ള സൈഡ്, ഓക്കെ സി ഡി എന്നുള്ള സൈഡ്, അതായത് ഈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സൈഡാണ്, എ ഡി ഇവിടുന്ന് ഇങ്ങോട്ടാണ്, സി ഡി ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ഓക്കെ അപ്പൊ സി ഡി എന്നുള്ള സൈഡ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. സി ഡി എന്നുള്ള സൈഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും കോമ്പസ് എടുക്കുന്നു, എന്നിട്ട് കോമ്പസിൽ 5 സെന്റിമീറ്റർ അളന്നെടുക്കുന്നു. ഓക്കെ 5 സെന്റിമീറ്റർ ആണല്ലോ, 5 സെന്റിമീറ്റർ നമ്മൾ അളന്നെടുക്കുന്നു. അളന്നെടുത്തിട്ട് നമ്മൾ വീണ്ടും ഒരു ആർക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ ആർക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ ഇവിടെയാണ് നമ്മൾ ആർക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗം നോക്കാം. ഓക്കെ ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗം, അപ്പൊ ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗം ഇവിടെയാണുള്ളത്. അപ്പൊ അങ്ങോട്ട് നമ്മൾ എന്താക്കുക, നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ ഇവിടെ നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വരച്ചെടുത്താൽ മതി. ഓക്കെ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ്, അടുത്ത സൈഡാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. അടുത്ത സൈഡ് നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ അടുത്ത സൈഡ് വരയ്ക്കാൻ നമ്മൾ അടുത്ത സൈഡ്, അടുത്ത ആ രണ്ട് സൈഡ് യോജിപ്പിക്കണം. ഓക്കെ അതിനു വേണ്ടി നമ്മൾ യോജിപ്പിക്കുന്നു. ഓക്കെ അത് കറക്റ്റായി തന്നെ വെക്കണം, എന്നാലേ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. ഓക്കെ അപ്പോൾ നമ്മൾ അതും വരച്ചിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ മറ്റൊരു സൈഡ് കിട്ടി, ഡി എന്നുള്ള ആ ഒരു സൈഡ് കിട്ടി. ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള സൈഡുകളൊക്കെ അടയാളപ്പെടുത്താം. ഇവിടെ ഉള്ള സൈഡ് എത്രയാണ്, 5.5 സെന്റിമീറ്റർ ആണ്. 5.5 സെന്റിമീറ്റർ. ഓക്കെ 5.5 സെന്റിമീറ്റർ ആണ്. ഓക്കെ ഇനി അടുത്ത സൈഡ് എത്രയാണ്, 5 സെന്റിമീറ്റർ ആണ് ഈ ഒരു സൈഡിലെ ഡി സി 5 സെന്റിമീറ്റർ ആണല്ലോ. 5 സെന്റിമീറ്റർ നമ്മൾ സ്കെയിലോട് അളന്ന് നോക്കിയാൽ കറക്റ്റ് 5 സെന്റിമീറ്റർ ആയിട്ട് ഉണ്ടാവുക. ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സ്കെയിലെടുത്ത് നമ്മൾ അളക്കണമെന്ന് വിചാരിച്ചോ, സ്കെയിലെടുത്ത് നമ്മൾ അളന്ന് നോക്കുക. അതോ വേണ്ടോ, കറക്റ്റ് 5 സെന്റിമീറ്റർ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഏതായാലും അളവ് കറക്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ ഇനി നമുക്ക് അവസാനമായിട്ടുള്ള ആ ഒരു സൈഡ് അവസാനത്തിൽ, ഇനി നമ്മൾ വരയ്ക്കേണ്ടത് ബി ഡി എന്നുള്ള ഡയഗണൽ വരയ്ക്കണം. ബി ഡി എന്നുള്ള ഡയഗണൽ വരയ്ക്കണമെങ്കിൽ ഡി ഇവിടെ കിടക്കുന്ന ഡി ബി അടിയിലാണ്. അപ്പോൾ ബി ഡി എന്നുള്ള ഡയഗണൽ വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്താക്കണം, 7 സെന്റിമീറ്റർ അളന്നെടുക്കണം അല്ലേ. 7 സെന്റിമീറ്റർ. പിന്നെ നമുക്ക് വേറൊരു സൈഡ് തന്നിട്ടുണ്ട്, അതായത് ഏത് സൈഡാണ് തന്നിട്ടുള്ളത്, ബി സി എന്നുള്ള സൈഡ് തന്നിട്ടുണ്ട്, ബി സി. ഓക്കെ അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ബി സി എന്നുള്ള ആ ഒരു സൈഡ് നമുക്ക് അടയാളപ്പെടുത്താം. ഓക്കെ അപ്പോൾ ബി സി എത്രയാണ്, നമുക്ക് സിയിൽ കുത്തുന്നു, എന്നിട്ട് ബി സി എന്നുള്ള സൈഡ് എത്രയാണ്, ബി സി നമുക്ക് തന്നിട്ടുള്ള 4.5 ആണ്. ഓക്കെ 4.5. ഓക്കെ അപ്പോൾ നമ്മൾ ബി സി 4.5 സെന്റിമീറ്റർ അളന്നെടുത്തു, എന്നിട്ട് നമ്മൾ ആർക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ ഈ ഒരു ആർക്ക് നമുക്ക് ആവശ്യമില്ല. ഏതായാലും നമ്മൾ 4.5 സെന്റിമീറ്റർ ആണല്ലോ വേണ്ടിയേ.
4.5 cm. ഓക്കെ, 4.5 cm നമ്മൾ ഒരു ആർക്ക് ഉണ്ടാക്കുന്നു. ഓക്കെ ഓക്കെ, ഏതായാലും നമ്മൾ ആ ഒരു ആർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ 4.5 cm ആ ഒരു ആർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ കോമ്പസ് എടുക്കുക, എന്നിട്ട് നമുക്ക് 7 cm ആണ് ബി ഡി ഉള്ളത്. ഓക്കെ, ബി ഡി 7 cm ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 7 cm അളന്നെടുക്കുക. ഓക്കെ, 7 cm. അപ്പോൾ നമ്മൾ 7 cm അളന്നെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 7 cm ആ ഒരു ആർക്ക് ഉണ്ടാക്കണം. ഓക്കെ, 7 cm ആർക്ക് ഈ ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലൈൻ എന്താക്കണം, കുറച്ചുകൂടിയും എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ലൈൻ നമുക്ക് മാറ്റി വരയ്ക്കാം. ഓക്കെ, നമ്മൾ കോമ്പസ് എടുക്കുന്നു, കോമ്പസ് വീണ്ടും എടുക്കുന്നു, എന്നിട്ട് എത്രയും 4.5 അല്ലേ, 4.5 cm, 4.5 cm അളന്നെടുക്കുന്നു, എന്നിട്ട് ആർക്ക് ഉണ്ടാക്കുന്നു. ഓക്കെ, എന്നിട്ട് ആർക്ക് ഉണ്ടാക്കുന്നു, നമ്മൾ ഇതാ ഇതിൽ ആർക്ക് ഉണ്ടാക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ ആർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് 4.5 cm. നമുക്ക് കറക്റ്റാക്കി ഒന്നുകൂടി നോക്കാം. ഓക്കെ, ഓക്കെ, ഇത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഓക്കെ, കറക്റ്റായിട്ട് കിട്ടണം, അളവ് കറക്റ്റായിട്ട് തന്നെ കിട്ടണം. ഓക്കെ, അളവ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ 4.5 cm തന്നെ അളന്നെടുക്കുന്നു. ഓക്കെ, 4.5 cm എടുക്കുന്നു, എന്നിട്ട് ഇവിടെ ആർക്ക് ഉണ്ടാക്കുന്നു. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു എഡിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി കിട്ടുന്നുണ്ടാവും. ഓക്കെ, നാല് പോയിന്റ് അഞ്ച്. ഓക്കെ, 4.5 cm. ഓക്കെ, 4.5 cm നമ്മൾ എടുത്തു, നമ്മൾ ആർക്ക് ഉണ്ടാക്കുന്നു. സോറി, നമുക്കിവിടെ കറക്റ്റ് ആർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നേരെ പെൻസിലോട് കോമ്പസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായി കിട്ടും. ഇവിടെ ഇതിൽ ചെയ്തത് കൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത്. ഓക്കെ, ഏതായാലും ഈ ഒരു സൈഡാണ്, ഈ ഒരു സൈഡാണ് ഇൻ്റർസെക്ഷൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ആ ഒരു സൈഡിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്നു, ഇങ്ങോട്ട് നമ്മൾ ജോയിൻ ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഈ സൈഡുകൾ ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, എന്നാൽ ഒക്കെ കറക്റ്റായിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു സൈഡ് നമ്മൾ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളത് ഈ സൈഡിലും ബാക്കിയുണ്ട്.
നമുക്ക് ഈ ഒരു സൈഡ് ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ട്. ഓക്കെ, നമുക്ക് ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ള സൈഡ് എവിടെയാണ്? ഈ ഒരു സൈഡാണ്. ഓക്കെ, ആ ഒരു സൈഡ് നമുക്ക് ജോയിൻ ചെയ്യാം. അത് ജോയിൻ ചെയ്യാണ് നമ്മൾ. ഓക്കെ, ആ ഒരു സൈഡ് ജോയിൻ ചെയ്യാൻ പോകുന്നു. ഓക്കെ, അത് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ സൈഡ് കറക്റ്റ് ഇങ്ങോട്ടായിരുന്നു ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ, കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, അതെല്ലാവരും ചെയ്യുമ്പോൾ കറക്റ്റായി ചെയ്താൽ മതി. അപ്പോൾ ആ രീതിയിൽ ജോയിൻ ചെയ്യാം. ഇനി നമ്മൾ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളത് ഈ ഒരു പിന്നെ ഡയഗണലാണ്. ഓക്കെ, ഈ ഡയഗണലിലാണ് നമ്മൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ 7 സെൻറ്റിമീറ്റർ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഈ ഡയഗണൽ നോക്കാം. ഡയഗണൽ നോക്കുകയാണെങ്കിൽ 7 സെൻറ്റിമീറ്റർ ഇതാ, കറക്റ്റ് 7 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇനി ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ കറക്റ്റ് 4.5 സെൻറ്റിമീറ്റർ ആണുള്ളത്. ഓക്കെ, 4.5 സെൻറ്റിമീറ്റർ ആണുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സൈഡുകളൊക്കെ നമ്മൾ അതേപോലെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. 4.5 cm ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയാണ് ഡി എന്ന് പറയുന്ന, സോറി, ബി എന്ന് പറഞ്ഞ സൈഡ് വരുന്നത്. ഈ ഒരു നടുവിലത്തെ 7 cm ആണ്. ഓക്കെ, 7 സെൻറ്റിമീറ്റർ. ഓക്കെ, ഈ നടുവിലത്തെ അതെ. അപ്പോൾ ഏതായാലും ആ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് കൺസ്ട്രക്ഷനും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക. ഓക്കെ, ചെറിയൊരു തെറ്റുണ്ടായാൽ തന്നെ ആകെ അളവൊക്കെ ആകെ മാറും. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ചെയ്യാം.